മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനും ഇരുപത്തിയൊന്നാം മാർത്തോമാ മെത്രാപൊലീത്തയും ആഗോള സഭ ഐക്യപ്രസ്ഥാനങ്ങളിലെ ഭാരതത്തിൻ്റെ ശബ്ദവുമായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത ഇരുപത്തി ഒന്നാം മാർത്തോമ മെത്രാപൊലിത്തയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് സാമൂഹ്യ തിന്മകൾക്കെതിരായ പോരാട്ടങ്ങളിലും ജീവകാരുണ്യ മേഖലയിലും സഭ ഐക്യപ്രസ്ഥാനങ്ങളിലും നേതൃത്വ സ്ഥാനത്ത് തിളങ്ങിയ ജോസഫ് മാർത്തോമ മെത്രാപൊലീത്ത രാജ്യത്തെ ക്രൈസ്തവ നേതാക്കളിൽ മുഖ്യ മുഖ്യസ്ഥാനീയനായിരുന്നു സഭയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച മെത്രാപൊലിയത്ത അശരണർ രോഗികൾ ദരിദ്ര ജനവിഭാഗങ്ങൾ ആവശ്യത്തിലിരിക്കുന്നവർ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് തുടങ്ങിയവർ ഉൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടി ജീവിതത്തിന്റെ ഏറിയ പങ്കും നീക്കി വച്ചു ഭിന്നശേഷിക്കാർക്കു വേണ്ടി പത്തനാപുരത്തെ പ്രത്യാശാഭവൻ മാവേലിക്കരയിലെ ജ്യോതിഷ് എന്നിവ തുടങ്ങിയ മെത്രാപൊലിത്ത മുംബൈയിലെ തെരുവിലെ കുഞ്ഞുങ്ങൾക്കായി നവജീവൻ പ്രസ്ഥാനവും ഭിന്ന ലിംഗക്കാരെ മുൻനിരയിലേക്ക് നയിക്കാനുള്ള പദ്ധതിയും ആരംഭിച്ചു പ്രളയദുരിതം നേരിടുന്നവർക്കു വേണ്ടി സഭയുടെ നൂറു വീടുകൾ എന്ന പദ്ധതിയും മെത്രാപോലിയത്തെയ ആദ്ര മനസ്സിന്റെ ഉദാഹരണമാണ് മാരാമൺ കൺവെൻഷനിലെ രാത്രിയോഗങ്ങളിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന വിലക്ക് നീക്കിയതും മാർത്തോമ മെത്രാപോലിയാണ് ഇതിനായി കൺവെൻഷന്റെ സമയക്രമത്തിലും അദ്ദേഹം മാറ്റം വരുത്തി മാരാമൺ പാലക്കുന്നത്ത് തീത്തൂസ് ചണ്ടാമൻ മെത്രാപോലിയത്തയുടെ സഹോദരൻ കഡോൺ തോമസിന്റെ മകൻ ലൂക്കോസിന്റെയും മാരാമൻ പുത്തൂർ വീട്ടിൽ മറിയാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ ഇരുപത്തിയേഴിന് ജനിച്ച് ജനിച്ച ബേബി എന്ന് വിളിപ്പേരുള്ള പി ടി തോമസ് പി ടി ജോസഫാണ് പിൽക്കാലത്ത് ജോസഫ് മാർ ഐറൈനീസൻ മെത്രാപോലിയത്തെയും തുടർന്ന് മാർത്തോമ മെത്രാപോലിയത്തെയുമായത് മാരാമൺ കൺവെൻഷൻ നഗരനോട് ചേർന്ന പാലക്കുന്നത്ത് കടോൺ തോമസ് പി ലൂക്കോസ് കറ്റാനം കരിയാടിയിൽ മറിയാമ്മ ണി കിരിക്കാട്ട് സരോരാജൻ എന്നിവരാണ് സഹോദരങ്ങൾ കോലഞ്ചേരി മാരാമൺ ആലുവ യു സി കോളേജ് ബംഗളൂരു യു ടി കോളേജ് വെർജീനിയ സെമിനാരി വൈഫ് ക്ലിഫ് ഓഫ് ഓക്സ്ഫോർഡ് സെന്റ് അഗസ്റ്റിൻ കാൻഡംബറി എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനുശേഷം വെർജീനിയ സെമിനാരി സെറാംപൂർ സർവകലാശാല അലഹബാദ് കാർഷിക സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നും ഡോക്ടറേറ്റ് നേടി മാരാമൺ മാർത്തോമ ഇടവകിയിൽ അംഗമായ ഡോക്ടർ ജോസഫ് മാർത്തോമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ഷമാശനായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിന് ഒക്ടോബർ പതിനെട്ടിന് കശീഷയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് റംബാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടിന് ഈശോമാർ തീമത്യോസിനോടൊപ്പം എപ്പിസ്കോപ്പയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനഞ്ചിന് സബ്രകനും രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ രണ്ടിന് മാർത്തോമ മെത്രാപോലിയുമായി റാന്നി കോഴിക്കോട് കുണ്ട്ര മദ്രാസ് ഇടവേളിലെ വികാരി സുവിശേഷ സംഘം സഞ്ചാര സെക്രട്ടറി കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ് വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസ് ക്രിസ്ത്യൻ ഏജൻസി ഫോർ സോഷ്യൽ ആക്ഷൻ സി എസ് ഐ സി എൻ ഐ മാർത്തോമ ഐക്യസമിതി മാർത്തോമ യാക്കോബ ഡയലോഗ് എന്നിവയുടെ എന്നിവയിലെ നേതൃത്വം തുടങ്ങിയ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചു തിരുവനന്തപുരം ഹോസ്പിറ്റൽ ആൻഡ് ഗൈഡൻസ് സെന്റർ തിരുവനന്തപുരം മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ ആയൂർ മർത്തോമ കോളേജ് ഓഫ് ടെക്നോളജി കൊട്ടാരക്കര ജൂബിലി മന്ദിരം അഞ്ചൽ ഐ ടി സി തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടു ദളിത് ക്രൈസ്തവ അവകാശ സംരക്ഷണത്തിനായി ഡൽഹിയിൽ മാർച്ചിന് നേതൃത്വം നൽകി തെക്കൻ ദുരിതാങ്കൂർ വികസന മിഷണറി പ്രവർത്തനം ഹോസ്കോട്ട അങ്കോല മിഷണറി പ്രവർത്തനം ലാത്തൂർ ഒഡീസ് ഒഡീഷ ഗുജറാത്ത് ബംഗാൾ ആന്ധ്ര ഭൂകമ്പ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം സുനാമി ദുരിതാശ്വാസ പ്രവർത്തനം നാഗാലാൻഡ് മണിപ്പൂർ കിഴക്കൻ തിമൂർ കംബോഡിയ ശ്രീലങ്ക തുടങ്ങിയ സമാധാന ചർച്ചകളിലെ നേതൃത്വം യു എൻ സമ്മേളനത്തിലെ പ്രത്യേക ക്ഷണിതാവ് തുടങ്ങിയവയിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ നേടിയ ആളായിരുന്നു ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത മാരാമൻ കൺവെൻഷൻ ചതോത്തര ജൂബിലി ചരിത്ര സംഭവമാക്കിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു സഭയിൽ വിപ്ലവകരമായ നേതൃത്വങ്ങൾക്ക് തുടക്കം കുറിച്ച് ഒരു മാർത്തോ ഒരു സഭാധ്യക്ഷൻ ഒരു സഭയുടെ പരമാധ്യക്ഷൻ എങ്ങനെയായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് ലോകത്തിനും സഭാജനങ്ങൾക്കും അദ്ദേഹം കാണിച്ചു തന്നു അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ വേറെ ആര് ചോദ്യം വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിന് മുമ്പിൽ ഒരായിരം അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു